ഹലോ ഫ്രണ്ട്സ്, നന്ദന മീഡിയയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആദ്യമേ ഞാൻ പറയുന്നു, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് കോട്ടയിലാണ്. പാലക്കാട് ജില്ലയിലെ നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ് പാലക്കാട് കോട്ട. ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കിയത് 1766 മൈസൂർ രാജാവായിരുന്ന ഹൈദരാലിയാണ്. പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുക്കുകയും പിന്നീടുള്ള കോട്ടയുടെ പണികളും ഡിസൈനുകളും വർക്കുകളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരാണ് ചെയ്തത്. എന്നാലും ഇപ്പോൾ അറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നാണ്. ഒരുപാട് വീരകഥകളുള്ള ഈ ഒരു ടിപ്പുവിൻ്റെ കോട്ട ആർക്കിയോളജിക്കൽ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നന്നായി സംരക്ഷിക്കുന്ന കോട്ടകളിലൊന്നാണ് ഈ പാലക്കാട് കോട്ട. 1757 സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തെ തുടർന്ന് പാലക്കാട് അച്ഛൻ ഹൈദരലിയുടെ സഹായം തേടി. ആ ഒരു സഹായത്തിൻ്റെ ബലത്തിലാണ് ഹൈദരാലി ഈ കോട്ട പിടിച്ചെടുത്തത്. അതിനുശേഷം 1790 മൈസൂർ രാജാക്കന്മാരുടെ ബ്രിട്ടീഷ് സംഘത്തിൻ്റെയും കീഴിലായിരുന്നു നമ്മുടെ ഈ പാലക്കാട് കോട്ട. 1783 കേനൽ ഫുൾട്ടർ 11 കോട്ട വളഞ്ഞു വെച്ച് ആക്രമിച്ചു, കീഴ്പ്പെടുത്തുകയും ഒരു വർഷം കഴിഞ്ഞ് അതിൻ്റെ നിയന്ത്രണം വിടുകയും ചെയ്തു. അതിനുശേഷം ഈ കോട്ട സാമൂതിരിയുടെ കീഴിലായി. 1790 ബ്രിട്ടീഷുകാർ കേനസ് ഫോർട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട കീഴടക്കുകയും തിരിച്ചെടുക്കുകയും അതിനുശേഷം ശ്രീലങ്കൻ പട്ടണം ആക്രമിക്കാൻ വേണ്ടി ഈ കോട്ട താവളമാക്കുകയും ചെയ്തു. 1990 ഈ ഒരു കോട്ട താലൂക്ക് ഓഫീസായി മാറപ്പെട്ടു. ഇപ്പോഴും താലൂക്ക് ഓഫീസായി ഇവിടെ ഈ കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയും ചരിത്രങ്ങളുള്ള പാലക്കാട് കോട്ട, ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ ഈ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും, നമുക്ക് വാടുകയിനകത്തുകൂടെ വരുമ്പോൾ നടക്കാനും അതുപോലെ തന്നെ കാണാനും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ പോകുന്നതിന് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ഓട്ടുവരെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇവിടെ ഗവൺമെൻറ് ഓഫീസ് കൂടിയായ ഈ ഒരു ഓഫീസാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടി നിങ്ങൾ മുമ്പോട്ട് പോയി ഞങ്ങളിവിടെ താഴോട്ട് ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒരുപാട് എടുത്തു. രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് ഇതിനകത്ത് കയറുമ്പോഴായിരുന്നു പ്രണയ ജോഡികൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ മുമ്പിലൂടെ ക്യാമറയുമായി ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. പിന്നീട് ഒരു ദിവസം ഒഴിവുപോലെ വന്ന് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ഞാൻ മുൻപോട്ട് നടന്നു.
ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെ അതിമനോഹരമായിരുന്നു. നിറയെ മാങ്ങാമരങ്ങളും അതുപോലെ തന്നെ കാണാൻ ഭയങ്കര തണുപ്പുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ ഈ സ്റ്റെപ്പിലൂടെ താഴോട്ടിറങ്ങി. ഈ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന അതിനകത്ത് കുറേ മാവുകൾ, ബാക്കിയുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഇതിനകത്തായിരുന്നു. അരമണിക്കൂറോളം ഈ ഒരു തണലത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. കുറേ ആൾക്കാർ തന്നെ ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആയി വന്ന് ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് കുറേ ആളുകൾ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് വിഷുക്കണിയുടെ കൊന്നപ്പൂവായിരുന്നു. അവിടുന്ന് ഞാൻ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറി ഇവിടുന്ന് ഇവിടെയുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ച് തന്നെ ഞാൻ മുന്നോട്ട് നടന്നു. ഞാൻ ഇതിനകത്ത് കയറുന്നതിന് മുന്നേ ഇതിനകത്ത് കുറേ കുട്ടികളും അതുപോലെ ഫാമിലിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം താഴോട്ട് ഇറങ്ങിയ ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കയറി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് മുകളിൽ നോക്കി തന്നെ നമുക്ക് കാണാൻ സാധിക്കും കോട്ടയുടെ വെളിയിലുള്ള പകുതി മുക്കാൽ ഭാഗങ്ങളും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ താഴോട്ട് ഇറങ്ങി മുന്നോട്ട് നടന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഈ ഒരു സ്റ്റെപ്പും കൂടി കയറാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ സാധിച്ചില്ല. അതിനകത്ത് രണ്ട് പ്രണയച്ചുവടികളുണ്ടായിരുന്നു. പാലക്കാട് കോട്ടയുടെ ചരിത്രവും വിശേഷങ്ങളും അറിഞ്ഞ ഈ കോട്ടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പാലക്കാട് ജില്ലയിലെ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നവരേക്ക് നമ്മുടെ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക.